തൊഴിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഹ്യൂമൻ ഡിവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്ന പ്രധാനമായി പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ എൺപത്തി മൂന്ന് ശതമാനം യുവജനങ്ങളും തൊഴിൽ രഹിതരാണ് ആ യുവജനങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത് ഹയർ സെക്കൻഡറി ഓർ എബ് അല്ലാതെ നിരക്ഷരോ എഴുതാനും വായിക്കാനും അറിയാം എങ്കിലും അത് അത്രയുമല്ല ഹയർ സെക്കൻഡറി ആൻഡ് എബാവ് ഉള്ളവരാണ് ഈ കൂട്ടത്തിൽ പെടുന്നവര് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തിൽ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയ്ക്ക് സംഭവിച്ച ഇന്ത്യയിൽ സംഭവിച്ച പിന്നെ തൊഴിൽ എന്താണ് പറയുക തൊഴിലിന്റെ ഈ തൊഴിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥ അതാണ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തിൽ എത്രയായിരുന്നു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അറുപത്തഞ്ച് ദശാംശം ഏഴ് ശതമാനമായിട്ട് വർധിക്കുന്നു പിന്നെ അത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്ക് വീണ്ടും വർധിച്ച് എൺപത്തി മൂന്ന് ശതമാനത്തിലേക്ക് ഉയരുന്നു അപ്പൊ ഇത്രയധികം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് പറയും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഓർഗനൈസ്ഡ് സെക്ടറില് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് വളരെ നന്നായിട്ട് മുൻപോട്ട് പോയി അതായത് തടസ്സങ്ങളില്ലാതെ തൊഴിൽ വളർച്ചാ നിരക്ക് ഉയർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കാൻ തുടങ്ങി ഈ എൺപത്തി മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയത് അപ്പം ഇന്ത്യയിൽ എന്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ ഇത്രയധികം തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ കാരണം നമുക്ക് ഊഹിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ നോട്ടു ദിനോദനമാണ് നോട്ട് നിരോധനം എന്ത് സംഭവിച്ചു ഇന്ത്യക്ക് കിട്ടിയ ആഞ്ഞ അടിയായിരുന്നു ആഞ്ഞ അടിയെന്നല്ല പറയേണ്ടത് അടിച്ചു വീഴ്ത്തിലായിരുന്നു അതായത് ഇന്ത്യൻ ഇക്കോണമി സ്തംഭനാവസ്ഥയിലേക്ക് പോയ ഒരവസ്ഥയായിരുന്നു നോട്ട് നിരോധനത്തിന് ശേഷം അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇന്ധനം തീർന്ന് ഇടിച്ചു നിൽക്കുന്നത് പോലെ ഇന്ത്യൻ ഇക്കോണമിയിലെ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇക്കോണമി ഒരു റണ്ണിങ് ഇക്കോണമി അല്ലെങ്കിൽ അതായത് ശരിക്ക് നന്നായി വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയിൽ എന്താണ് അതിൻ്റെ രാസത്വരകമായിട്ട് പ്രവർത്തിക്കുന്നത് അതിന്റെ ഇന്ധനമായിട്ട് പ്രവർത്തിക്കുന്നത് കറൻസിയാണ് അതിൻ്റെ ഇന്ധനമായിട്ട് പ്രവർത്തിക്കുന്നത് കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ അനുദിന കൊടുക്കൽ വാങ്ങലുകൾ ആ ഇക്കോണമിയുടെ വീല ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നത് കൊടുക്കൽ വാങ്ങലുകളിലൂടെ പണം സമൂഹത്തിൽ സമൂഹത്തിലെത്തുമ്പോഴാണ് അപ്പൊ ആ ഇക്കോണമിയെ ലൂബ്രിഗേറ്റ് ആ ഇക്കോണമിയുടെ എന്താ പറയുക യന്ത്രഭാഗങ്ങളെ ചക്രങ്ങളെ ലൂബ്രിഗേറ്റ് ചെയ്യുന്ന ഇന്ധനമാണ് കറൻസി എന്ന് പറയുന്നത് അപ്പൊ ആ കറൻസി ഇല്ലാതെ വന്നാല് എന്ത് സംഭവിക്കും ഇന്ത്യൻ ഇക്കോണമിക്ക് അതാണ് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് കൂടി ഇന്ത്യയിൽ സംഭവിച്ചത് ആ ഒരു പക്ഷെ ആ നോട്ട് നിരോധനത്തിന്റെ ആഘാതം ഏൽപ്പിച്ച ആ എന്താ സംഭവിച്ചത് നാമമാത്ര ചെറുകിട ഇടത്തിര ആരുടെയും കയ്യിൽ പൈസയില്ല റോ മെറ്റീരിയൽസ് വാങ്ങാൻ പൈസയില്ല കൂലി കൊടുക്കാൻ പൈസയില്ല അങ്ങനെ അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ വാങ്ങാൻ ആരുടെയും കൈ പൈസ ഇല്ല ഉണ്ടായിരുന്ന പൈസയെല്ലാം ഡിമോണിറ്റൈസേഷൻ അതായത് ഇല്ല പണം അസാധുവാക്കി കളഞ്ഞതുകൊണ്ട് പണം വെച്ച് ഉറങ്ങാൻ കിടന്നവർ പോലും ദരിദ്രരായി പോയി ദരിദ്രരായിപ്പോയി പോയി അതായിരുന്നു അന്നത്തെ അവസ്ഥ അപ്പൊ അങ്ങനെ ആ ആ പതിനാറിലെ ഗ്ലോ എന്താണ് ഡിമോണിറ്റൈസേഷൻ പണം അസാധുവാക്കൽ പ്രക്രിയക്ക് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കണം ഈ ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലുകളെല്ലാം കുറഞ്ഞു പോയി എന്ന് പറയുന്നത് അൺ സെക്ടറിലെ തൊഴിലുകളെ പറ്റി ആരും സർവേ നടത്തുന്നില്ല അതായത് അൺഓർഗനൈസ്ഡ് സെക്ടർ അന്ന് സ്തംഭനാവസ്ഥയിലായിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂലി കൊടുക്കാനോ ഒന്നിനും പണമില്ലാത്തത് കൊണ്ട് റോ മെറ്റീരിയൽസ് വാങ്ങാൻ പണമില്ല ഒന്നിനും പണമില്ല ഇവിടെ നിന്ന് ഒരു സാധനം എടുത്ത് കുറച്ചപ്പുറത്ത് പിന്നെ ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കണം എന്ന് വെച്ചാൽ അതിനും ഇല്ല വണ്ടിയില്ല ഒന്നുമില്ല അപ്പൊ അത്ര അവസ്ഥയില് ആ സ്തംഭനാവസ്ഥ സമസ്ത മേഖലകളും സ്തംഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ തുടങ്ങിയാകാം ഈ ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലുകളും മാന്യത്തിലേക്ക് പോയത് ആ മാന്യത്തിന്റെ ഫലമായിട്ടാണ് രണ്ടായി ഐ എൽഒയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് എൺപത്തി മൂന്ന് ശതമാനം തൊഴിലില്ലായ്മ നിലകൊള്ളുന്നു നിലനിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ